Hi dear students, നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാഠമാണ് മിന്നാമിനുങ്ങ്. മിന്നാമിനുങ്ങ് എൻ കുമാരനാശാൻ എഴുതിയ മിന്നാമിനുങ്ങ് എന്ന കവിതയാണ് നമുക്ക് ആദ്യമായി പഠിക്കാനുള്ളത്. അപ്പോൾ മിന്നാമിനുങ്ങിനെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എന്താണ് മിന്നാമിനുങ്ങിന്റെ പ്രത്യേകത? എന്താ ഇരുട്ടില് മിന്നി മിനുങ്ങി വരുന്ന അല്ലെ വെളിച്ചവുമായി കടന്നു വരുന്ന ഒരു ജീവിയാണ് മിന്നാമിനുങ്ങ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ മിന്നാമിനുങ്ങിനെ കാണുമ്പോൾ അതിനെ പിടിക്കാൻ ഓടി പോവാറല്ലേ? അതിനെ പിടിച്ച് കുപ്പിയിലിട്ട് അല്ലെ വെട്ടം കിട്ടാൻ വേണ്ടിട്ട് അതിനെ പിടിച്ച് കുപ്പിയിലിടുന്ന അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ? കുസൃതി കുട്ടന്മാരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇല്ലേ? പിന്നെ നിങ്ങൾ മിന്നാമിനുങ്ങിനെ കുറിച്ച് കുറേ കഥകൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നാടോടി കഥകൾ കേട്ടിട്ടുണ്ടോ? മിന്നാമിനുങ്ങിനെ കുറിച്ച് കണ്ടിട്ട് അത് തീ ആണെന്ന് കരുതി അവയെ പിടിച്ച് തീ കൂട്ടി ചൂട് കായാൻ ശ്രമിച്ച കുരങ്ങന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ മിന്നാമിനുങ്ങിനെ സംബന്ധിക്കുന്ന ഒരുപാട് കഥകളുണ്ട് ഇല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും മിന്നാമിനുങ്ങിനെ ഇഷ്ടവുമാണ്. അപ്പോ ഒരു കുട്ടി മിന്നാമിന, അതായത് മഹാകവി കുമാരനാശൻ കുട്ടികൾക്ക് വേണ്ടി രചിച്ചിട്ടുള്ള എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് മിന്നാമിനുങ്ങ്. അപ്പൊ മിന്നാമിനുങ്ങിനോട് ഒരു കുട്ടി സംസാരിക്കുന്ന പറയുന്ന കാര്യങ്ങളാണ് ഈ കവിതയിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത് എഴുതിയിട്ടുള്ളത് ആരാണ്? കുമാരനാശൻ, എൻ കുമാരനാശൻ. കുമാരനാശാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പൊ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിലെ ഏതാനും ചില വരികളാണ് മിന്നാമിനുങ്ങ് എന്ന കവിതയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ കുമാരനാശാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ മുമ്പേ? ആധുനിക കവിത്രയങ്ങളിൽ പെട്ട ഒരാളാണ് അല്ലെ കുമാരനാശൻ. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ മൂന്ന് പേരാണ് ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുക. അപ്പൊ ആധുനിക കവിത്രയത്തിൽ പെട്ട ഒരാളാണ് ആര്? കുമാരനാശൻ. അദ്ദേഹം 1873 April 12 തിരുവനന്തപുരം ജില്ലയിലെ കായിക്കര എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം സംസ്കൃത പഠനത്തിന് ശേഷം അധ്യാപകനായിട്ടാണ് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അധ്യാപകനായിരുന്ന പണ്ടുകാലത്ത് അധ്യാപകനെയൊക്കെ ആശാൻ എന്നല്ലേ അറിയപ്പെടുന്നത്. അപ്പൊ കുമാരനാശാൻ അദ്ദേഹം ആശാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത് കൂടുതലും. പിന്നെ ശ്രീനാരായണ ഗുരുവിനോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം. പിന്നെയോ SNDP യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. SNDP യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള, അതെല്ലാം വളരെ പ്രശസ്തങ്ങളായിട്ടുള്ള കവിതകളാണ്. അപ്പൊ വീണപൂവ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പേരുകൾ അല്ലേ? വീണപൂവ്, നളിനി, ലീല, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, പുഷ്പവാടി, ചണ്ഡാല വിഷുകി, ദുരവസ്ഥ, കരുണ, അതൊക്കെ പ്രധാനപ്പെട്ട കൃതികളാണ്. അപ്പൊ അതൊന്നും കേട്ടിരുന്നാൽ മതി നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അത് മാത്രം ഒന്ന് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ അദ്ദേഹം 1924 January 16 പല്ലനയാറ്റിൽ വെച്ചുണ്ടായ ഒരു ബോട്ട് അപകടത്തിലാണ് അദ്ദേഹം മരണമടഞ്ഞത്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച്, കുമാരനാശനെ കുറിച്ച് ചോദിച്ചാൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. എന്തൊക്കെയാണ്? 1873 April 12 തിരുവനന്തപുരം ജില്ലയിലെ കായിക്കര എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. സംസ്കൃത പഠനത്തിന് ശേഷം അദ്ദേഹം ഒരു അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. അങ്ങനെ ആശാൻ എന്നറിയപ്പെട്ടു. ആധുനിക കവിത്രയങ്ങളിൽ പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിനോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. SNDP യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നെയോ അദ്ദേഹം നിരവധി കവിതകൾ രചിച്ചു, അതിപ്രശസ്തങ്ങളായി അത് മാറുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ടതാണ് ഏതൊക്കെ? എല്ലാം ഒന്നും അറിഞ്ഞിരുന്നില്ലെങ്കിലും പ്രധാനപ്പെട്ടതൊന്ന് അറിഞ്ഞിരിക്കുക. വീണപൂവ്, നളിനി, ലീല, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, പുഷ്പവാടി, ചണ്ഡാല പിശുകി, ദുരവസ്ഥ, കരുണ, അതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അദ്ദേഹം 1924 January 16 പല്ലനയാറ്റിൽ വെച്ചുണ്ടായ ബോട്ട് അപകടത്തിൽ അന്തരിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ കുമാരനാശാനെ കുറിച്ചുള്ള കുറച്ച് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പൊ അദ്ദേഹം എഴുതിയിട്ടുള്ള പുഷ്പവാടി എന്ന കവിത സമാഹാരത്തിലെ ഏതാനും ചില വരികളാണ് നമ്മൾ മിന്നാമിനുങ്ങ് എന്ന കവിതയിലൂടെ ആദ്യമായി പഠിക്കാൻ പോകുന്നത്. അപ്പൊ ടീച്ചർ ഇതൊന്ന് വായിക്കാൻ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക ആദ്യം. ഓക്കെ, ഇതെന്തൊരാനന്ദമിതെന്തു കൗതുകം, സ്വതന്ത്രമായി സുന്ദരമീ പ്രഭാകണം, ഇതാ പറന്നെത്തി അടുത്തുഹാ, പറന്നിതാതൊടും മുമ്പിതു വിണ്ണിലായിതേ, ഉടൻ മടങ്ങുന്നിതാ പൂത്തിരുട്ടിലായി കിടന്ന വേലിച്ചെടി തന്റെ തുമ്പതിൽ ചുടുന്നതിൽ ഇച്ചെടി തീയതൊന്നുമേ കെടുന്നുമില്ലീ മഴയകത്തു പോകവേ.
മിന്നാമിനിങ്ങനോട് ആ കുട്ടി എന്താ പറയണത്, ഇതെന്തൊരു ആനന്ദം, ഇതെന്ത് കൗതുകം, സ്വതന്ത്രമായി സുന്ദരമി പ്രഭാകരണം. ഓക്കെ, ഇതെന്തൊരു ആനന്ദമാണ്, ഇതെന്ത് കൗതുകമാണ്, വളരെ ആശ്ചര്യകരമാണല്ലോ. സ്വതന്ത്രമായി സുന്ദരം ഈ പ്രഭാകണം, ഇത് വളരെ മനോഹരമാണ് അല്ലെ. പ്രഭാകണം, സുന്ദരമായി പ്രഭാകണം. പ്രഭാകണം എന്ന് പറഞ്ഞാൽ എന്താ, ശോഭയുടെ ഒരു കഷണം അല്ലെ, വെളിച്ചത്തിന്റെ ഒരു കഷണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ആ കുട്ടി പറയാ, ഇതാ പറഞ്ഞെത്തി അടുത്തുക. ഇതെന്താ, ദേ മിന്നാമിനിങ് ദേ പറന്ന് ഇങ്ങ് അടുത്ത് വന്നു. പിന്നെയോ പറന്നിതാ തൊടും മുമ്പ് ഇത് വിണ്ണിലായതേ. അതിനെ ചെന്ന് കുട്ടി തൊടുന്നതിന് മുമ്പ് ഇത് എവിടെ എത്തിയപ്പോ, പറന്ന് വിണ്ണിലായതേ. വിണ്ണെന്താണ്, ആകാശം. ഓക്കെ, ഉടൻ മടങ്ങുന്നിതാ പൂത്തിരുട്ടിലായി കിടന്ന വേലിച്ചെടി തന്റെ തുമ്പതിൽ. എന്നിട്ടോ അത് പിന്നെയും മടങ്ങി വന്നു, പൂത്തിരുട്ടിലായി, നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് വന്നു അല്ലേ. അതെവിടെ വന്നിരിക്കുന്നത്, ആ പൂത്തിരുട്ടിലായി കിടന്ന വേലിച്ചെടി തന്റെ തുമ്പതിൽ, ആ വേലിയിൽ പടർന്നു കയറിയിട്ടുള്ള ആ ചെടിയുടെ തുമ്പത്ത് വന്നിരുന്നു. ഇനി കുട്ടി പറയാ, ചുടുന്നതില്ലിച്ചെടി തീയതൊന്നുമേ, അത് തീയാണെന്നാണ് കുട്ടി കരുതുന്നത് അല്ലെ. മിനാമിനിങ്ങനെ കുട്ടി എന്തായിട്ടാ കരുതുന്നത്, തീയായിട്ടാണ് കുട്ടിക്ക് തോന്നിയത്. അപ്പൊ തീയാണെങ്കിൽ അത് എന്ത് ചെയ്യും, ആ പുല്ലില് ചെടിയിൽ വന്നിരിക്കുമ്പോ അത് കത്തിപ്പോവില്ലേ. അപ്പൊ പറയാ, ചുടുന്നതില്ലീ ചെടി, ഇതെന്ത് ചെയ്യുന്നില്ല, ആ തീ എന്തിനെ ചുടുന്നില്ല, ചെടിയെ ചുടുന്നില്ല. പിന്നെയോ, കെടുന്നുമില്ലീ മഴ അകത്തു പോകവേ, ഇത് മഴ പെയ്തിട്ട് മഴ വെള്ളം വീണാല് തീയാണെങ്കിൽ എന്ത് ചെയ്യും, കെട്ടുപോകും അല്ലേ. ഇത് കെടുന്നുമില്ലീ, കെടുന്നുമില്ലീ മഴ അകത്തു പോകവേ. ഇനിയോ, ഇരിക്കൊലാ പൊങ്ങുക വിണ്ണിലോമനെ. ഇനി മിന്നാമിനിങ്ങനോട് കുട്ടി എന്താ പറയാ, ഇരിക്കൊലാ, ഇരിക്കരുതേ, പിന്നെ എന്ത് ചെയ്യണം, പൊങ്ങുക, ഉയർന്നു ഉയർന്ന് പൊങ്ങുക. എങ്ങോട്ട്, വിണ്ണിലോമനെ, വിണ്ണ് ആകാശം, ആകാശത്തിലേക്ക് നീ ഉയർന്നു പൊയ്ക്കോളൂ, ഇരിക്കൊലാ. ചരിക്കെ നീ മിന്നി മിനി അങ്ങനെ, എങ്ങനെ നീ പോണം, ചരിക്ക മീൻസ് സഞ്ചരിക്കുക, ചരിക്കുക സഞ്ചരിക്കുക, എങ്ങനെ പോവുക, മിന്നി മിനിങ്ങി അങ്ങനെ അല്ലെ. മിന്നാമിനിങ് എങ്ങനെ വരിക, മിന്നി മിനിങ്ങി അല്ലേ, ഇരുട്ടത്ത് വരിക, വെളിച്ചമായിട്ടല്ലേ വരിക. ഇനി പറയുവാണ്, വരിഷ്ഠമാം തങ്കമുരച്ച രേഖ പോലെ. വരിഷ്ഠമാം എന്ന് പറഞ്ഞാൽ എന്താ, അരിഷ്ടം, ഏറ്റവും നല്ലതായ, അങ്ങനെയുള്ള തങ്കമുരച്ച രേഖ പോലെ. തങ്കം എന്താണ്, തങ്കം സ്വർണം അല്ലേ, ആ സ്വർണം കൊണ്ട് ഉരച്ച രേഖ പോലെയാണ് ഇരുട്ടില്. ആ മിന്നാമിനിങ്ങിന്റെ വെളിച്ചം എന്തായിട്ട് തോന്നും, ആ സ്വർണം കൊണ്ട് ഉരച്ചൊരു വര പോലെയാണ് തോന്നുന്നത് അല്ലെ. ഇരുട്ട് കീറുന്ന ഒരു വജ്രസൂര്യ പോൽ, ഇരുട്ടിനെ കീറി വരുന്ന ഒരു വജ്രസൂര്യ പോലെയാണ് കുട്ടിക്ക് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ മിന്നാമിനിങ്ങിനോടൊരു കുട്ടി പറയുന്ന കാര്യങ്ങളാണ്, കൗതുകത്തോടെ പറയുന്ന കാര്യങ്ങളാണ് ഈ കവിതയിൽ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഇതിൽ നിന്ന് നമ്മള് കുറച്ച് വേർഡ്സ്, നമ്മൾക്ക് അറിയാത്ത കുറച്ച് വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സ് നിങ്ങൾ എഴുതി പഠിക്കണം ക്ലാസ് വർക്ക് ബുക്കിൽ. ടെക്സ്റ്റ് കിട്ടുമ്പോൾ ഒരു 5 പ്രാവശ്യം ഈ വരികൾ നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കുകയും വേണം. അപ്പൊ ഇതിൽ നമ്മൾ പഠിച്ച ആ വാക്കുകൾ ഒന്ന് പറഞ്ഞുതരട്ടെ, എഴുതിയെടുക്കാമോ? പ്രഭാകണം, എന്താണ് പ്രഭാകണം എന്ന് പറഞ്ഞാല്, പ്രഭാകണം ശോഭയുടെ കഷണം അല്ലെ, ശോഭ, ഭംഗി, ഭംഗിയുടെ ഒരു കഷണം, ശോഭയുടെ കഷണം, വെളിച്ചമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കണം, കണം എന്താ, എന്തിനാണ് കണം എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയാ, കണം, കണം ചെറിയ ഭാഗം. ഓക്കെ, വിണ്ണ്, വിണ്ണ്, വിണ്ണെന്താ, ആകാശം. പര്യായ പദം എഴുതാനൊക്കെ ചോദിക്കും കേട്ടോ എക്സാമിന്. വിണ്ണ് ആകാശം. ചരിക്ക, ചരിക്ക മീൻസ് സഞ്ചരിക്കുക, ചരിക്ക സഞ്ചരിക്കുക. ഓക്കെ, വരിഷ്ഠം, വരിഷ്ഠം ഏറ്റവും നല്ലതായ, വരിഷ്ഠം മീൻസ് ഏറ്റവും നല്ലതായ. അപ്പൊ അത്രയും വേർഡ് മീനിങ് കൂടി പഠിച്ചു വെക്കണം. ഓക്കെ, പ്രഭാകണം ശോഭയുടെ കഷ്ണം, കണം ചെറിയ ഭാഗം, വിണ്ണ് ആകാശം, ചരിക്ക സഞ്ചരിക്കുക, വരിഷ്ഠം ഏറ്റവും നല്ലതായ. ഓക്കെ, അപ്പൊ മിന്നാമിനുങ്ങ എന്ന കവിതാ ഭാഗം ആരെഴുതിയതാണ്, എൻ കുമാരനാശാൻ. ഓക്കെ, ഏത് പാഠ, ഏത് കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മിന്നാമിനുങ്ങ എന്ന പാഠഭാഗം, പുഷ്പവാടി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ പുസ്തകം കിട്ടുമ്പോ ഈ പാഠഭാഗം വളരെ നന്നായി വായിച്ച് മനസ്സിലാക്കണം. ഈ പ്രധാനപ്പെട്ട വാക്കുകൾ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത, ആദ്യമായി കേൾക്കുന്ന വാക്കുകളൊക്കെ ഉണ്ട്, അത് ക്ലാസ് വർക്ക് ബുക്കിൽ എഴുതി പഠിക്കണം. നല്ല മക്കളായി വീട്ടിലിരുന്ന് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.